മിഷേലിന്റെ മരണത്തിലെ ദുരൂഹത തുടരുകയാണ്. മിഷേലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പിറവം പാലച്ചൂട് സ്വദേശി ക്രോണിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഈ അറസ്റ്റ് കൊണ്ട് കാര്യമില്ലെന്നും മകളെ അപായപ്പെടുത്തിയവരെ കണ്ടെത്തി നിയമത്തിന് മുന്നിലെത്തിക്കാൻ പോലീസ് തയ്യാറാവണമെന്നും മിഷേലിന്റെ പിതാവ് ഷാജി വർഗീസ് പ്രതികരിച്ചു. പാമ്പാടി നെഹ്റു കോളേജിലെ വിദ്യാർത്ഥി ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് നിർണായക വഴിത്തിരിവിലേക്കെന്ന് സൂചന. കോളേജിലെ ഇടിമുറിയിലെ രക്തക്കറ ജിഷ്ണുവിന്റെ അതേ ഗ്രൂപ്പിൽപ്പെട്ടതാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞു. അന്വേഷണ സംഘം നാദാപുരത്തെത്തി ജിഷ്ണുവിന്റെ മാതാപിതാക്കളുടെ രക്തസാമ്പിൾ എടുക്കും. 10 ലക്ഷം രൂപ വിലയുള്ള ഫോർഡ് കമ്പനിയുടെ ഫിയസ്റ്റ കാർ കോട്ടയം നഗരമധ്യത്തിൽ നിന്നുകത്തി. ഇന്നലെ ഉച്ചയ്ക്ക് 12:30 തിരുനക്ക ആസാദ് ലൈനിലാണ് അപകടമുണ്ടായത്. പുക ഉയരുന്നത് കണ്ട് ആശുപത്രി പരിസരത്തു നിന്നും കാർ മാറ്റിയതിനാൽ വൻ ദുരന്തമൊഴിവായി. പ്രമുഖ പത്രങ്ങളെല്ലാം തന്നെ കാറിന്റെ കമ്പനിയുടെ പേര് ഒഴിവാക്കിയാണ് വാർത്ത നൽകിയത്. തമിഴിലും തെലുങ്കിലും കൈനിറയെ ചിത്രങ്ങൾ ലഭിച്ചതോടെ കീർത്തി സുരേഷ് പ്രതിഫലം കുത്തനെ ഉയർത്തി. തെലുങ്ക് ചിത്രത്തിനായി നടി ആവശ്യപ്പെട്ടത് 1 കോടി രൂപയാണ്. കീർത്തി ആവശ്യപ്പെട്ട പ്രതിഫലം നൽകി നായികയായി തീരുമാനിച്ചുകൊള്ളാൻ നിർമ്മാതാവ് സമ്മതം മൂളിയെന്നുമാണ് റിപ്പോർട്ട്. ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ സിനിമ ഒരുങ്ങുക സാങ്കേതിക വിദ്യയുടെ പിൻബലത്തിൽ. മനോജ് പരമഹംസ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രം ഇന്ത്യയിൽ തന്നെ 8K റെസലൂഷനിൽ ഒരുക്കുന്ന ആദ്യ ചിത്രമായിരിക്കും. വില്ലൻ എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയിൽ റെഡ് ഹീലിയം 8K എന്ന ക്യാമറയാണ് ഉപയോഗിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.